ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. മക്കളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് ആട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്തിട്ട് ഓണം കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി പാൻ അടപ്പ് വെച്ച് ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, അത് കഴിഞ്ഞ് 2 വറ്റിനുമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് അതിൻ്റെ കൂടെ എൻ്റെ കൈക്ക് 1 പിടി തേങ്ങ തിരുമ്മിയത്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിലപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളം അളന്ന അതേ കപ്പിന് 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് കണക്ക് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്കിട്ട് കട്ടയൊന്നും പിടിക്കാതെ ഇത് നന്നായിട്ട് ഈ പൊടി നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഡ്രൈ ആവണം. ഇത് വേഗം അങ്ങ് ഡ്രൈ ആവും, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഈ ചിലവർക്ക് ഈ കുഴക്കട്ട മധുരം വെച്ചിട്ടുള്ള കുഴക്കട്ട ചിലവർക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലെൻ്റെ മൂത്ത മകന് മധുരത്തോട് വലിയ താല്പര്യമില്ല, എരിവ് അന്നുണ്ട് അവൻ കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെ മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനത്തെ കുഴക്കട്ട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചായിരുന്നു വേഗം തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം, എങ്കിലത് നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കണ്ടില്ല. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു. ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം ചേർത്തു, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ പോലെ എടുക്കുക, അതുപോലെ എന്നിട്ടിത് നീളത്തിൽ ഉരുട്ടിയെടുക്കുക. നീളത്തിലോ റൗണ്ടായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നീളത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ കണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തു. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്ന് വറക്കി വെച്ച് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് തുണി നനച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാം, അത് പാത്രത്തിനകത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇനി എടുക്കാൻ പറ്റും അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കട്ടെ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടൊരു 10-20 മിനിറ്റോളം ആയി. എന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ടേസ്റ്റിൽ നമ്മളൊരു കുഴക്കട്ട ഉണ്ടാക്കി. അതിൽ ഞാൻ പറഞ്ഞു, ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, എരിവ് കഴിക്കുന്നവർക്ക് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ കുഴക്കട്ട ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ തേങ്ങ ചട്നിയും കൂടെ സൂപ്പറായിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എല്ലാം ചേർത്തേക്കുന്നത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. പിന്നെ വേണ്ടുന്നവർക്ക് തേങ്ങാ ചമ്മന്തിയും കൂടെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.